കവികൾക്ക് പോലും സൗന്ദര്യത്തെക്കുറിച്ച് എത്ര വർണ്ണിച്ചാലും മതിയാകുന്നില്ല. അതുകൊണ്ട് തന്നെ സൗന്ദര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് അത്രയധികമാണ്. നമുക്ക് കാണാം നമ്മുടെ അടുത്ത സെഗ്മെൻറ്റ്, കാണൂ ബ്യൂട്ടി ടിപ്സ്. ബ്യൂട്ടി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്, കുട്ടികൾക്ക് വളരെ യോജിക്കുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് ചെയ്യാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് ചെയ്യാനുള്ളതും പാർട്ടിക്കൊക്കെ പോകുമ്പോഴും ഈ വൈകുന്നേരം റിസപ്ഷൻ അങ്ങനെയുള്ള ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതും വളരെ മനോഹരമായ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് നമുക്കിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഹെയർ സ്റ്റൈൽ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നന്നായി ബ്രഷ് ചെയ്ത ശേഷം മിഡിൽ പോർഷൻ, കറക്റ്റ് മിഡിൽ പോർഷൻ എടുത്ത ശേഷം ത്രീ സെക്ഷൻ ആക്കുക. ത്രീ സെക്ഷൻ ആക്കിയിട്ട് ഒന്ന് പിന്നുന്നതോടൊപ്പം എക്സ്ട്രാ ഹെയർ. വളരെ ചുരുണ്ട മുടിക്ക് ചെയ്യാവുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. പെട്ടെന്ന് ഒതുങ്ങിയിരിക്കും, മുഖത്തിങ്ങനെ വല്ലാതെ പാറിപ്പറന്ന് കിടക്കുകയില്ല. കുറേശ്ശെ കുറേശ്ശെ മുടി ആഡ് ചെയ്ത് കെട്ടാം. കുട്ടികൾക്ക് മാത്രമല്ല ടീനേജേഴ്സിനും ഇങ്ങനെ കെട്ടാവുന്ന ഒരു സ്റ്റൈലാണത്. കുട്ടികളിലാണ് കൂടുതലും ചെയ്യുന്നതെന്ന് മാത്രം. കുറച്ച് റഫായിട്ടുള്ള ഹെയറിനെല്ലാം ഇങ്ങനെ ചെയ്താൽ മുടി നന്നായിട്ട് ഒതുങ്ങിയിരിക്കും. പിന്നെ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മുടി ഷാംപൂ ചെയ്ത് കണ്ടീഷണർ ഇട്ട് നല്ല മുടി നല്ല കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ സെറ്റ് റെഡിയാക്കി വെച്ചിട്ട് വേണം ഹെയർ സ്റ്റൈൽ എപ്പോഴും ചെയ്യേണ്ടത്. ഈ ചെവിയുടെ ബാക്ക് സൈഡ് വരെ കെട്ടി വന്ന ശേഷം നമുക്ക് വെറുതെ മുടി അഴിച്ചിട്ടേക്കാം. കൂടുതൽ ലെങ്ത് ഉണ്ടെങ്കിൽ സാധാരണ പിന്നൽ പോലെ അതിൻ്റെ എക്സ്റ്റെൻഷനായിട്ട് പിന്നി ചെയ്യാം. ഇപ്പോൾ തീരെ കൊച്ചുകുട്ടിയാണ്, വളരെ കുറച്ച് മുടിയേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് ഇതൊന്ന് ഫിനിഷ് ചെയ്യാം. വന്ന ശേഷം ഇവിടെ ഒരു ഒന്നോ രണ്ടോ സ്ലൈഡ് കുത്തി വയ്ക്കുക. ശേഷം എക്സ്ട്രാ ഇവിടെ വളരെ നീളം കുറഞ്ഞ മുടിയായതുകൊണ്ട് നമുക്ക് ഈ ബാക്കിയുള്ള മുടി ഇങ്ങനെ വിടുക. ഇവിടെ രണ്ട് സൈഡും ഇങ്ങനെ എടുക്കുക. ഹെയർ സ്പ്രേ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഹെയർ സ്പ്രേ ചെയ്യുമ്പോൾ കണ്ണിൽ വീഴാതെ വളരെയധികം ശ്രദ്ധിക്കണം. ഇനി വേണമെങ്കിൽ ബീഡ്സ് ഡെക്കറേഷൻ നമുക്ക് ചെയ്യാം. കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ളതാണ് ബീഡ്സ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. നമുക്കിങ്ങനെ ബീഡ്സ് പല രീതിയിൽ വൈറ്റ് ചെയ്യാം, നമ്മുടെ ഡ്രസ്സിന് മാച്ച് ചെയ്ത് ചെയ്യാം, ഗോൾഡൻ ബീഡ്സ് ചെയ്യാം. അങ്ങനെ അത് കുട്ടികളുടെ ഇഷ്ടവും അങ്ങനെ നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ഗോൾഡൻ ബീഡ്സ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ മോഡേൺ ഡ്രസ്സായതുകൊണ്ടാണ് വൈറ്റ് ബീഡ്സ് ഒരു പേളി പേൾ ബീഡ്സ് തന്നെ വെക്കുന്നത്. ഗോൾഡൻ ബീഡ്സ് ഇതിന് മാച്ച് ചെയ്യുമല്ലോ ഡ്രസ്സിന്. നമുക്കിങ്ങനെ ബീഡ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് ഇത് പാർട്ടി ഹെയർ സ്റ്റൈലാണ്. വലിയ കുട്ടികൾക്കും ഇങ്ങനെ ഹെയർ സ്റ്റൈൽ പാർട്ടി ഹെയർ സ്റ്റൈൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. തീരെ കുഞ്ഞു കുട്ടികൾക്കും ചെയ്യാവുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. ബീഡ്സ് ഡെക്കറേഷൻ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഫ്ലവർ ഡെക്കറേഷൻ്റെ ആവശ്യം വരുന്നില്ല. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇത് സിമ്പിൾ ആണ്, വളരെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഹെയർ സ്റ്റൈലുമാണ്. ഹെയർ സ്റ്റൈൽ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തൊരു ബ്യൂട്ടി ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം.